തിരക്കേറിയ ജോലിക്കിടയിൽ അല്പനേരമെങ്കിലും ഉറങ്ങാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്ത മനുഷ്യർ കുറവായിരിക്കും. എന്നാലിപ്പോൾ ജീവനക്കാർക്ക് ഉറങ്ങാനുള്ള സമയം അഥവാ നാപ് ടൈം അനുവദിച്ചിരിക്കുകയാണ് ബാംഗ്ലൂർ ആസ്ഥാനമേ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ്. വേക്ക്ഫിറ്റ് സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ് ജീവനക്കാർക്ക് 30 മിനിറ്റ് ഉറക്കസമയം എന്ന വ്യത്യസ്ത ആശയവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കമ്പനിയുടെ പുതിയ നയമനുസരിച്ച് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 2:30 വരെ ജീവനക്കാരെ ഉറങ്ങാൻ അനുവദിക്കും. ഡ്യൂട്ടി സമയത്തിൽ ഇത് ഔദ്യോഗിക ഉറക്കത്തിനുള്ള സമയം അഥവാ ഒഫീഷ്യൽ നാപ് ടൈമായി മാർക്ക് ചെയ്യും. അതായത് ഈ സമയത്തിനിടയിൽ ജീവനക്കാർ ഉറങ്ങുന്നത് കമ്പനിയുടെ അനുവാദത്തോടെയായിരിക്കും എന്നർത്ഥം. ഈ ഉറക്കസമയം നന്നായി പ്രയോജനപ്പെടുത്താൻ ഓഫീസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാപ്പോർഡുകളും പ്രത്യേക റൂമുകളും തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് കമ്പനി. ഉറക്കം സുഖകരമാക്കാൻ പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ച കിടക്കകളെയാണ് നാപ്പോർഡുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഇത്തരം സജ്ജീകരണങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ഈ സംവിധാനം അത്ര സുപരിചിതമല്ല. ജീവനക്കാരുടെ ഉറങ്ങാനുള്ള അവകാശം അനുവദിച്ചെന്ന് കാണിച്ച് കമ്പനി സഹസ്ഥാപകൻ ചൈതന്യ രാമലിംഗ ഗൌഡ അയച്ച ഇന്റേണൽ ഇമെയിലിൻ്റെ സ്ക്രീൻഷോട്ടും കമ്പനി തന്നെ ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ കമ്പനി ഉച്ചയുറക്കവുമായി ബന്ധപ്പെട്ട് അനുവദിച്ച ഇളവുകളും പോസ്റ്റായി പങ്കുവയ്ക്കുന്നു. ഉച്ചയുറക്കം ജീവനക്കാരുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുമെന്ന നാസയുടെയും ഹാർവാർഡിൻ്റെയും പഠനങ്ങളെക്കുറിച്ചും മെയിലിൽ പരാമർശമുണ്ട്. നാസയുടെ പഠനമനുസരിച്ച് 26 മിനിറ്റ് ഉറങ്ങുന്നത് ഉൽപ്പാദനക്ഷമത 33% വർദ്ധിപ്പിക്കുമെന്നാണ് കണക്ക്. കോർപ്പറേറ്റ് സംസ്കാരം തന്നെ കമ്പനി പുനർനിർമ്മിക്കാൻ പോകുകയാണെന്നും പുതിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും ഇതെന്നുമാണ് ട്വിറ്ററിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റിന് താരെ ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നത്. ഈ തീരുമാനമെടുത്ത മുഴുവൻ മാനേജ്മെന്റ് ടീമിനും അഭിനന്ദനങ്ങൾ എന്ന് മറ്റൊരാൾ കമന്റ് ചെയ്തു. ഈ അരമണിക്കൂർ ഉച്ചയുറക്കത്തിലൂടെ ഒരു ദിവസത്തെ 2 ഗുണമേന്മയുള്ള വർക്കിംഗ് സെക്ഷനുകളായി കമ്പനി മാറ്റുകയാണെന്നും വിപണിയിൽ പുതിയ ട്രെൻഡുകൾ കൊണ്ടുവരാൻ ഇത് സഹായകരമാകുമെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു. ഒരു സ്ലീപ്പ് സൊല്യൂഷൻ കമ്പനി എന്ന നിലയിൽ നന്നായി ഉറങ്ങാൻ ആളുകളെ പ്രചോദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നിർഭാഗ്യവശാൽ പലരുടെയും ജീവിതം തിരക്കിട്ട ഒരു ഓട്ടമായതിനാൽ ഉറക്കം വേണ്ട രീതിയിൽ നടക്കാറുമില്ല. ഇത് നമ്മുടെ ആരോഗ്യത്തെയും ഉൽപ്പാദനക്ഷമതയെയും ജീവിത നിലവാരത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. രാമലിംഗ ഗൌഡയെ ഉദ്ധരിച്ച് ബെസ്റ്റ് മീഡിയ info.com ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും കമ്പനിയുടെ പുതിയ നയങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ. ജീവനക്കാരും പുതിയ മാറ്റത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. തൊഴിലാളികൾക്ക് മതിയായ വിശ്രമം അനുവദിക്കുന്നത് ജോലിയിൽ അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ പഠനങ്ങളും വ്യക്തമാക്കുന്നത്. ഇനി അറിയേണ്ടത് ഇന്ത്യയിലെ മറ്റു കമ്പനികളും ഈ മാറ്റത്തെ പിന്തുടരുമോ എന്നതാണ്. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് TV, മലയാളം.